പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഫോണ്ട് ടാഗിൻ HTML എന്ന ഒരു ചെറിയ ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഫോണ്ട് ടാഗിൻ HTML എന്ന ടോപ്പിക് പ്ലസ് ടു കൊമേഴ്സ് വിത്ത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ വിദ്യാർത്ഥികൾക്കും പ്ലസ് ടു കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥികൾക്കും ബികോം കൊമേഴ്സ് വിത്ത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ വിദ്യാർത്ഥികൾക്കും BSc കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥികൾക്കും HTML എന്ന ടോപ്പിക്കിന്റെ കൂടെ പഠിക്കേണ്ട ഒരു ചെറിയ ടോപ്പിക്കാണ് ഫോണ്ട് ഇൻ HTML. നമ്മൾ പഠിച്ചൊരു കാര്യമാണ് HTML കമാൻഡുകളാണ് ടാഗ് എന്ന് പറയുന്നത്. ടാഗുകളെ പൊതുവെ നമുക്ക് രണ്ടായി ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു, സിംഗിൾ ടാഗും കണ്ടെയ്നർ ടാഗ്. സിംഗിൾ ടാഗിനെ നമ്മൾ MT ടാഗ് എന്ന് വിളിക്കുന്നു, കണ്ടെയ്നർ ടാഗിനെ നമ്മൾ പേഡ് ടാഗ് എന്ന് വിളിക്കുന്നു. ഇന്ന് നമ്മൾ HTML ഫോണ്ട് ടാഗ് എന്ന ടാഗിനെ കുറിച്ചാണ് പഠിക്കുന്നത്. ഫോണ്ട് ടാഗും അതിന്റെ പ്രധാന ആട്രിബ്യൂട്ട്സും ആണ് നമ്മൾ ഇന്ന് ഈ ഒരു ഡിസ്കഷനിൽ പഠിക്കുന്നത്. നമുക്ക് ആദ്യം ഫോണ്ട് ടാഗ് എന്താണെന്ന് നോക്കാം. ദ ഫോണ്ട് ടാഗ് ഇൻ HTML യൂസ്ഡ് ടു ചേഞ്ച് ദ ഫോണ്ട് സ്റ്റൈൽ, സൈസ് ആൻഡ് കളർ ഓഫ് ടെക്സ്റ്റ്. ഒരു HTML ഡോക്യുമെന്റിൽ ഡിസ്പ്ലേ ചെയ്യുന്ന ടെക്സ്റ്റിന്റെ സ്റ്റൈല്, സൈസ്, കളർ എന്നിവ ചേഞ്ച് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടാഗ് ആണ് ഫോണ്ട് ടാഗ്. ഇനി ഫോണ്ട് ടാഗിന്റെ പ്രധാന ആട്രിബ്യൂട്ട്സ് നോക്കിയാൽ ഒരു ഫോണ്ട് ടാഗിന് മൂന്ന് പ്രധാന ആട്രിബ്യൂട്ട്സ് ആണ് ഉള്ളത്: സൈസ്, ഫേസ്, കളർ. സൈസ് എന്ന് പറയുന്നത് ഇറ്റ് സ്പെസിഫൈസ് ദ സൈസ് ഓഫ് ടെക്സ്റ്റ്. ടെക്സ്റ്റിന്റെ സൈസിനെ സ്പെസിഫൈ ചെയ്യുന്നു. അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് 1 to 7 ആണ്. ഇനി ഫേസ് എന്ന് പറഞ്ഞ രണ്ടാമത്തെ ആട്രിബ്യൂട്ട്, ഇറ്റ് സ്പെസിഫൈസ് ദ ഫോണ്ട് ടൈപ്പ്. ഫോണ്ടിന്റെ സ്റ്റൈല് അല്ലെങ്കിൽ ടൈപ്പ് സ്പെസിഫൈ ചെയ്യുന്ന ആട്രിബ്യൂട്ടാണ് ഫേസ്. ഇനി കളർ എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് സ്പെസിഫൈ ചെയ്യുന്ന ടെക്സ്റ്റിന്റെ നിറം സ്പെസിഫൈ ചെയ്യും. അങ്ങനെ ഒരു HTML ഡോക്യുമെന്റിൽ ഡിസ്പ്ലേ ചെയ്യുന്ന ടെക്സ്റ്റിന്റെ നിറം, സ്റ്റൈല്, സൈസ് എന്നിവ മാറ്റാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടാഗ് ആണ് ഫോണ്ട് ടാഗ്. ഫോണ്ട് ടാഗിന് ഓപ്പണിംഗും ഉണ്ട്, ക്ലോസിംഗും ഉണ്ട്. സ്വാഭാവികമായിട്ടും ഫോണ്ട് ടാഗ് എന്ന് പറയുന്നത് ഒരു കണ്ടെയ്നർ ടാഗ് ആണ്. നമുക്കറിയാം ഓപ്പണിംഗും ക്ലോസിംഗും ഉള്ള HTML ടാഗുകളെ നമ്മൾ കണ്ടെയ്നർ അല്ലെങ്കിൽ പേഡ് ടാഗ് എന്ന് വിളിക്കുന്നു. HTML കമാൻഡുകളാണ് ടാഗ് എന്ന് പറയുന്നത്. ടാഗിന്റെ കൂടെ കൊടുക്കുന്ന അഡീഷണൽ ഇൻഫർമേഷനുകളെയാണ് ആട്രിബ്യൂട്ട് എന്ന് വിളിക്കുന്നത്. സോ ദ അഡീഷണൽ ഇൻഫർമേഷൻ പ്രൊവൈഡഡ് വിത്ത് HTML ടാഗ്സ് ആർ കോൾഡ് ആട്രിബ്യൂട്ട്. അങ്ങനെ ഫോണ്ട് ടാഗിന് മൂന്ന് ആട്രിബ്യൂട്ട് ഉണ്ട്: സൈസ്, ഫേസ്, കളർ. സൈസ് സ്പെസിഫൈസ് ദ സൈസ് ഓഫ് ടെക്സ്റ്റ്. ടെക്സ്റ്റിന്റെ സൈസിനെ സ്പെസിഫൈ ചെയ്യുന്ന ആട്രിബ്യൂട്ടാണ് സൈസ്. ഫോണ്ട് സ്റ്റൈലിനെ സ്പെസിഫൈ ചെയ്യുന്ന ആട്രിബ്യൂട്ടാണ് ഫേസ്. ടെക്സ്റ്റിന്റെ നിറം സ്പെസിഫൈ ചെയ്യുന്ന ആട്രിബ്യൂട്ടാണ് കളർ. ഇനി നമുക്ക് രണ്ടുമൂന്ന് എക്സാമ്പിൾ നോക്കാം. ഒന്നാമത്തെ എക്സാമ്പിൾ നോക്കുക. ഫോണ്ട് കളർ ഈസ് ഈക്വൽ ടു ഓറഞ്ച്, ഹലോ, ഫോണ്ട് ക്ലോസ്. ഫോണ്ട് ഓപ്പണിംഗ് ടാഗ് ഉപയോഗിക്കുന്നു, ഫോണ്ടിന്റെ ക്ലോസിംഗ് ടാഗും ഉണ്ട്. ഹലോ എന്ന് എഴുതി കാണിക്കുന്നു. ഹലോ എന്ന് എഴുതി കാണിക്കുന്ന ടെക്സ്റ്റിനെ നമ്മൾ ഓറഞ്ച് കളറിൽ ഡിസ്പ്ലേ ചെയ്യും. അതിനുവേണ്ടിയാണ് നമ്മൾ കളർ ഈസ് ഈക്വൽ ടു ഓറഞ്ച് എന്ന് പറഞ്ഞുകൊടുക്കുന്നത്. അതിനർത്ഥം ഹലോ എന്ന ടെക്സ്റ്റ് ഓറഞ്ച് നിറത്തിൽ ഡിസ്പ്ലേ ചെയ്യുന്നു, ഓറഞ്ച് കളറിൽ ഡിസ്പ്ലേ ചെയ്യും. ഇനി രണ്ടാമത്തെ എക്സാമ്പിൾ നോക്കുക. ഫോണ്ട് ഫേസ് ഈസ് ഈക്വൽ ടു ബോൾഡ്, വെൽക്കം. അവിടെ വെൽക്കം എന്ന ടെക്സ്റ്റിനെ ബോൾഡ് സ്റ്റൈലിൽ ഡിസ്പ്ലേ ചെയ്യുന്നു. അതിനുവേണ്ടിയാണ് ഫേസ് ഈസ് ഈക്വൽ ടു ബോൾഡ്. ഫേസ് ഈസ് ഈക്വൽ ടു ബോൾഡ് എന്ന് പറഞ്ഞാൽ വെൽക്കം എന്ന ടെക്സ്റ്റ് ഫേസ് ബോൾഡ് എന്ന ആട്രിബ്യൂട്ട് ഉപയോഗിച്ച് ബോൾഡ് സ്റ്റൈലിൽ മാറ്റി ഡിസ്പ്ലേ ചെയ്യും. ഇനി മൂന്നാമത്തെ എക്സാമ്പിൾ നോക്കുക. ഫോണ്ട് സൈസ് ഈസ് ഈക്വൽ ടു 3, വെൽക്കം ടു HTML. വെൽക്കം ടു HTML എന്ന ടെക്സ്റ്റിനെ മൂന്ന് സൈസിൽ ഡിസ്പ്ലേ ചെയ്യും. അങ്ങനെ മൂന്ന് രൂപത്തിലുള്ള എക്സാമ്പിൾ നമ്മൾ കണ്ടു. ഒന്നാമത്തെ എക്സാമ്പിൾ നമ്മൾ കളർ എന്ന ആട്രിബ്യൂട്ട് ഉപയോഗിച്ചു, രണ്ടാമത്തെ എക്സാമ്പിൾ നമ്മൾ ഫേസ് എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് ഉപയോഗിച്ചു, മൂന്നാമത്തെ എക്സാമ്പിൾ നമ്മൾ സൈസ് എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് ഉപയോഗിച്ചു. അങ്ങനെ ഫോണ്ട് ടാഗിന് മൂന്ന് ആട്രിബ്യൂട്ട് ആണ് ഉള്ളത്: ഫേസ്, കളർ, സൈസ്. ഇനി നമ്മൾ പണ്ട് ഫോണ്ട് എന്ന് പറയുന്ന ടാഗിന് ഓപ്പണിംഗും ഉണ്ട്, ക്ലോസിംഗും ഉണ്ട്. ഫേസ് ഈസിക്കലി ഏരിയൽ മീൻസ് ഏരിയൽ എന്ന വാല്യൂ ഫേസിന് കൊടുക്കുന്നു, ഫേസ് എന്ന ആട്രിബ്യൂട്ടിന് കൊടുക്കുന്നു. സൈസ് ഈസിക്കലി 8 എന്ന് പറഞ്ഞാൽ സൈസ് എന്ന് പറയുന്ന ആട്രിബ്യൂട്ടിന് 8 വാല്യൂ കൊടുക്കുന്നു. കളർ ഈസ്വൽ ഓറഞ്ച് എന്ന് പറഞ്ഞാൽ കളർ എന്ന ആട്രിബ്യൂട്ടിന്റെ വാല്യൂ ഓറഞ്ച് ആയി സെറ്റ് ചെയ്യും.
നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതുതായി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിനെ കുറിച്ചുള്ള നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടി ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ കമന്റായി പോസ്റ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.